ഗുരുക്കന്മാർക്ക് മാത്രമല്ല താടി വളരുന്നത് എല്ലാ പുരുഷന്മാർക്കും താടി വളരും എന്നെ വിശ്വസിക്കൂ അതങ്ങനെയാണ് എന്നാൽ ആളുകൾ അതുകൊണ്ട് പല വിധത്തിലുള്ള കോമാളിത്തരങ്ങൾ ചെയ്യുന്നു അവരെന്തിനാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ഒരു ഉദ്ദേശ്യവുമില്ലാതെ വന്നതല്ല അല്ലെ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട് അതിനാൽ പ്രകൃതി നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ അവർ എന്തിനാണ് അത് നീക്കം ചെയ്യുന്നതെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർക്കതറിയില്ല കാരണം ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ പുരുഷന്മാർക്കും താടിയോ കുറഞ്ഞത് മീശയോ ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ മുംബൈ തെരുവിൽ പോയി നോക്കിയാൽ എല്ലാവരും മുച്ചുമുണ്ടാണ് കാരണം ഇവിടെ വന്ന് നമ്മളെ ഭരിച്ചവരെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് കാരണം ഭരിക്കുന്നവർ എപ്പോഴും കരുത്തിന്റെ പ്രതീകമാണ് നിങ്ങൾ ഒരു പ്രത്യേക തലത്തിൽ സെൻസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാത്തിന്റെയും ഉദ്ദേശവും സ്വഭാവവും നിങ്ങൾക്കറിയാൻ സാധിക്കും ഇതൊരു പരിഷ്കാരമാണെന്ന് തോന്നാമെങ്കിലും മുടിമുറിച്ച് പല ആകൃതിയിലും ഭാവത്തിലും ആക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് വേദനയില്ല എന്നതാണ് ഇപ്പോൾ മൂക്കിന് വേദനയില്ലെങ്കിൽ പരിഷ്കാരത്തിന്റെ പേരിൽ അതും പല ആകൃതിയിൽ നിങ്ങൾ മുറിച്ചേനെ വേദനയുണ്ടെങ്കിലും ജനങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കുത്തിവരക്കുന്നുണ്ട് ശരീരത്തിൽ ഒരിടത്തും വേദനയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടൽ പുറത്തെടുത്ത തെരുവുകളിൽ ഇങ്ങനെ നടന്നേനെ ഇപ്പോൾ മിക്ക മനുഷ്യരും ശരിയായ വിധത്തിൽ ബോധവാന്മാരല്ല വേദനയില്ലെങ്കിൽ അവനവനെ സംരക്ഷിക്കുവാൻ പോലും മതിയായ അവബോധം അവന്റെ ബുദ്ധിശക്തിയിലില്ല വേദനയാണ് അവരെ ഒരൊറ്റ വസ്തുവായി നിലനിർത്തുന്നത് അതല്ലായിരുന്നെങ്കിൽ അവരെ തന്നെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു കൈ ഇവിടെയും മറ്റൊരു കൈ അവിടെയുമായി വെച്ചനായി അവരെല്ലാത്തരം വട്ടുകളും ചെയ്തേനായി വേദന മാത്രമാണ് അവരെ രക്ഷിക്കുന്നത് ബുദ്ധിശക്തിയല്ല നിങ്ങളുടെ ബുദ്ധി പ്രാവർത്തികമാകുമ്പോൾ നിങ്ങളുടെ ചേതന പ്രവർത്തനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ ആന്തരികമായി എങ്ങനെയാണെന്നും എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്നും എങ്ങനെ കൂടുതലായി അവബോധം ഉണ്ടാക്കാമെന്നും ആയിരിക്കും നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലായിരിക്കില്ല പുറമെയുള്ള രൂപത്തിന്റെ ഗുണം എന്തെന്നാൽ പത്ത് വർഷങ്ങൾ കണ്ണാടിയില്ലെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ കാണപ്പെടും ിൽ നീക്കം ചെയ്യുന്നവർ ഒരു ദിവസം കണ്ണാടി ഇല്ലാതെ ഇരുന്നാൽ പോലും അവർക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടും അങ്ങനെയല്ലേ നിങ്ങളുടെ ഇന്നത്തെ പരിഷ്കാരം എന്തായാലും അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലർ മീശ ഇങ്ങനെ മുറിച്ചിരിക്കുന്നു ചിലർ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഇന്ന് നിങ്ങൾ കാണുമ്പോൾ അതൊരു തമാശയായി തോന്നുന്നു അല്ലേ ഒരു കാർട്ടൂൺ പോലെ അതുപോലെ തന്നെ ഇന്നത്തെ പരിഷ്കാരവും കുറച്ചു കാലം കഴിയുമ്പോൾ അതുപോലെ തോന്നും എന്നാൽ നിറയെ താടിയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഒരുപോലെയാണ് കാണപ്പെടുന്നത് ആയിരം വർഷങ്ങൾക്ക് ശേഷവും അവൻ അങ്ങനെ തന്നെ കാണപ്പെടും കാരണം പ്രകൃതി ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഒരു ലക്ഷ്യവും പ്രകൃതി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ജിയോമെട്രിയിലും ഡിസൈനിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഡിസൈനും അതുപോലെയാണ് സ്രഷ്ടാവിന്റെ ഡിസൈൻ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അതിന്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു